അങ്ങനെ തൃശ്ശൂരിൽ എല്ലായിടത്തും പുലിക്കളിയുടെ ആവേശം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ പുലിമടകളും വളരെ സജീവമായി തന്നെ ഈ പുലിക്കളി ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ശങ്കരൻകുളങ്ങര ദേശത്താണ് ഉള്ളത്. ഈ നാട്ടുകാരനാണ്, അതുപോലെ തന്നെ ഈ ഒരു കുറെ ശങ്കരൻകുളങ്ങര ദേശക്കാരനുമാണ്. അപ്പോൾ ഇരട്ടി സന്തോഷമാണ്. ഇപ്രാവശ്യം പുലികൾ പൂർവാധികം ശക്തിയോടെ നാലോണ ദിവസം തൃശ്ശൂർ റൗണ്ടിൽ ഇറങ്ങുന്നത് കാണാൻ. ഒരുപക്ഷെ തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് പുലികൾ. കേരളത്തിലെ എവിടെ ചെന്നാലും യവൻ പുലിയാണ് കേട്ട എന്ന് പറഞ്ഞാലും ആ പുലിയുടെ ഉത്ഭവം തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ എല്ലാ ദേശത്തെ എല്ലാ പുലികൾക്കും ആശംസകൾ, പക്ഷേ ശങ്കരൻകുളങ്ങര ദേശക്കാരൻ എന്ന നിലയിൽ പ്രത്യേക ഒരു ആശംസയും നേരിയാണ്. അതുപോലെ തന്നെ ശങ്കരൻകുളങ്ങര കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇടവേളകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ പൂർവാധികം ശക്തിയോടെയാണോ ഇത്തവണ? എന്താണ് സാമ്പത്തിക ലാഭം, അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങളിൽ അത് ചിലവാകുന്ന പൈസ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിലും ഉപരി ഈ നാട്ടുകാർ, ഈ ദേശക്കാർ പുലിക്കളിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ആ കലയോടുള്ള, അല്ലെങ്കിൽ അത് ഓണം അത്ര നന്നാക്കണം എന്നുള്ളൊരു പാഷൻ കൊണ്ട്, അല്ലെങ്കിൽ അത്രയും ഒരു ആത്മാർത്ഥത കൊണ്ട് ഇറങ്ങുകയാണ്. അതുകൊണ്ട് എത്ര ഇടവേളകൾ കഴിഞ്ഞാലും പുലികൾ തിരിച്ചിറങ്ങുമ്പോൾ അതിൽ ഒരു ഇരട്ടി ഊർജം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കുട്ടിക്കാലം മുതലുള്ള പുലികളി ഓർമ്മകളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ, കാലം മാറുന്തോറും പുലികളുടെ ശൗര്യത്തിന് ഇത് കുറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ആർട്ട് വർക്ക്, പ്രത്യേകിച്ച് ടാബ്ലോസിന് എടുത്ത് പറയേണ്ട എഫേർട്സ് ഉണ്ട്. അത് ഓരോ വർഷം ചെല്ലുംതോറും, ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ വെല്ലുന്ന രീതിയിൽ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ അത്ര ക്രിയേറ്റീവായിട്ട് ഓരോ ടാബ്ലോസും നമ്മുടെ റൗണ്ടിൽ വരാറുണ്ട്. അപ്പോൾ പുലിക്കളി എന്നോടൊപ്പം തന്നെ അതിനും തുല്യ പ്രാധാന്യമുണ്ട്. ഒരുപാട് ആർട്ട് ഡയറക്ടേഴ്സിൻ്റെ, അല്ലെങ്കിൽ കലാപ്രവർത്തകരുടെ എഫേർട്ടും കൂടിയാണത്. അവർക്കും എല്ലാ ആശംസകളും നേരുന്നു. പുലികളിയെ കുറിച്ചും തൃശ്ശൂരിനെ കുറിച്ചും പറഞ്ഞു വരുമ്പോൾ ആ ഒരു പാട്ടില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് പൂരങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലി ഇറങ്ങണൊരൂര് നമ്മുടെ ഊര്, ഇപ്പറഞ്ഞ നാടിനു കരയേഴു മുത്തുക്ക് പേര്, കാണണമെങ്കിൽ കാണണം ഗടിത ശിവ പേരൂര്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.